പാലക്കാട് ആക്കോട് ചെള്ളിക്കര ചിറക്കൽത്തോട് നാട്ടുകാർ മുറിച്ചു കിടക്കുന്നത് മറിഞ്ഞു വീണ പനമുകളിലൂടെ. കാലിന്ന് തിന്നിയാൽ കുത്തൊഴുക്കുള്ള തോട്ടിലേക്കാണ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നാട്ടുകാർ വീഴുക. കുട്ടികളുടെ അപകടയാത്ര സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് അപകടയാത്ര പൊതുജനമറിയുന്നത്. ചിറക്കൽത്തോടിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന 15 വർഷമായുള്ള ഇവരുടെ ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. വാഴയൂർ 8-ാം വാർഡിനെയും വാഴക്കാട് പഞ്ചായത്തിലെ 1-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ചെള്ളിക്കര ചിറക്കൽ തോടിന് കുറുകെ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 15 വർഷം പഴക്കമുണ്ട്. നിറഞ്ഞൊഴുകുന്ന തോടിന് മുകളിലൂടെ മറിഞ്ഞു വീണ പനമുകളിലൂടെ പോകുന്ന കുട്ടികളുടെ കാഴ്ച ആരെയും ഒന്ന് ഭയപ്പെടുത്തും. വെള്ളം ഏറിക്കഴിഞ്ഞാൽ അക്കരയും ഇക്കരയും കടക്കാൻ യാതൊരു ഗതിയുമില്ല. ഇത് അക്കരെ കടന്ന് പോവണമെങ്കിൽ ഇത് 2 റോഡായിട്ട് ബന്ധിക്കണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500 മീറ്റർ അകലം നടന്നിട്ട് വേണം ഈ 2 റോഡും ടച്ച് ചെയ്യണമെങ്കിൽ. ഈ ഗതികേടാണ് ഇവിടെ നടക്കുന്നത്. അതേമാതിരി സുഖമില്ലാത്തണ്ടെങ്കിൽ ഇതേമാതിരി ഈ അരൂർ റോഡിലേക്ക് ആക്കോട് അരൂർ റോഡിലേക്ക് കടത്തണമെങ്കിൽ ഒരു 500 മീറ്റർ നടന്നിട്ട് വേണം, അല്ലെങ്കിൽ ചെള്ളിക്കര റോഡിലേക്ക് പോകണമെങ്കിൽ 750 മീറ്റർ കടന്നിട്ട് വേണം പോകാൻ. ഈ ഒരു ഗതികേടാണ് ഇവിടെ സംഭവിക്കുന്നത്. പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ ഫണ്ടും ഇങ്ങനെ ലാപ്സായി പോവുകയാണ്. ഇപ്പം ജനങ്ങൾക്ക് മഴ പെയ്താൽ ആ ഭാഗത്ത് ഒരു പന ആശ്രയപ്പെട്ടത് മറിഞ്ഞു വീണ ഞങ്ങൾ പാലട്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലം ഇടിഞ്ഞ് കാരണം ഇപ്പോൾ ഒരു പന വീണിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കിടക്കുന്ന കുട്ടികൾ. പല പ്രാവശ്യം കുട്ടികൾ വെള്ളത്തിൽ വീണ് രക്ഷിതാക്കൾ പിടിച്ച് കയറ്റുന്നത്. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നമ്മൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വായൂർ ചെള്ളിക്കര ചിറക്കൽ ആക്കോട് റോട്ടിൽ പാലമില്ലാത്തത് കൊണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ മദ്രസയിൽ അതോടൊപ്പം തന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന വിഷയത്തിലും അതുപോലെ രോഗികളായാൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനും വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളെ വീടുകളിലേക്ക് വിരുന്ന് വരുന്ന പലരും പാലം കണ്ട് വീട്ടിലെത്താതെ തിരിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. കല്യാണം, സർക്കാരം തുടങ്ങിയ മറ്റ് സംരംഭങ്ങളിലൊക്കെ വലിയ പ്രയാസം നേരിടുകയാണ്. പാക്കൂടുന്ന് അരൂര് പുളിക്കൽ വഴി പോകാൻ കുറച്ചും കൂടെ സൗകര്യം ഈ റോഡ് വന്നാൽ പിന്നെ ഉണ്ടാവും എന്നുള്ള നിലക്കാണ് ഇവിടുത്തെ പരിസരവാസികൾ. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ പോകുന്ന രംഗം കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. വളരെ പ്രയാസമാണ്, ഈ പനയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത് പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും വളരെ നന്നായി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് ഇതിൽ ഫണ്ട് വെക്കാൻ പരിമിതികളുണ്ട്. ഇത് വാഴക്കാട് പഞ്ചായത്താണ്, തോട് വാഴക്കാട് പഞ്ചായത്തിൻ്റെ ആസ്തിയിലാണ് ഉണ്ടാവുക. തോടിൻ്റെ അക്കരെ വാഴൂർ പഞ്ചായത്തിലെ 7-8 വാർഡുകളാണ്. ഇപ്പുറത്താണെങ്കിൽ പുളിക്കലിൻ്റെ ബോർഡറുമാണ്. തോടിന് ഇരുവശവും 6 മീറ്റർ റോഡുണ്ട്. നേരത്തെ ഇവിടെ പാലം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ പ്രളയത്തിൽ ഇത് പൂർണ്ണമായി ഒലിച്ചുപോയി. വിദ്യാർത്ഥികളും സ്ത്രീകളുമടക്കം യാത്രക്കാർ ഇതിലൂടെ ദിവസേന ഭയത്തോടുകൂടിയാണ് നടന്നു പോകുന്നത്. ഒളവട്ടൂർ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ഈ തോട് ചാലിയാറിലാണ് അവസാനിക്കുന്നത്. നേരത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ടോറസ് വാഹനം കടന്നുപോകുന്ന നിലയിലുള്ള പാലം വേണമെന്ന ചിലരുടെ ആവശ്യവും ഇടപെടലുമാണ് പദ്ധതി നടപ്പിലാക്കാൻ വൈകിയതെന്ന് വാർഡ് അംഗം റഫീഖ് അഫ്സൽ പറയുന്നു. ₹25 ലക്ഷം ആ പാലത്തിന് വെച്ചതും അത് ടെൻഡർ വിളിച്ച് എഗ്രിമെൻ്റ് വരെ പോയ സംഭവമാണ്. അപ്പം അത് പിന്നെ ആ പാലം അവിടെ വരുന്ന ആ ഒരു ഘട്ടത്തിലാണ് എന്തോ ഒരു നിഷ്പക്ഷ താല്പര്യത്തിൻ്റെ മുകളിൽ ചില വ്യക്തികൾ ആ പാലം വീതി കൂട്ടണമെന്നും ആ പാലത്തിൻ്റെ പിന്നെ വലിയ വണ്ടി ടോറസ് പോലത്തെ വണ്ടികൾ കയറാനുള്ള ഒരു ഹെവി പാലം ആക്കണമെന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിലാണ് ഇത് ഈ 25 ലക്ഷം അവിടെ ഹാങ് ചെയ്തിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വിളിച്ചു നോക്കുമ്പോഴും ആ 25 ലക്ഷത്തിൻ്റെ പ്രോസസ്സ് അത് ക്യാൻസൽ ആവാതെ ജില്ലാ പഞ്ചായത്തിലുണ്ട്. സമീപത്തെ കോറി ക്രഷർ ഉടമകൾക്ക് വേണ്ടി നടത്തുന്ന ചിലരുടെ ശ്രമമാണ് പാലം നിർമ്മാണം വൈകിയതെന്നും വാർഡ് മെമ്പർ പറയുന്നു. ചെള്ളിക്കര ചിറക്കൽ ആക്കോട് റോഡിന് സമീപം ചിറക്കൽ തോടിന് കുറുകെ പാലം പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.